നമസ്കാരം. കമ്മ്യൂണിസ്റ്റുകാർക്കോ കമ്മ്യൂണിസത്തിനോ ഭാരതത്തിന്റെ നന്മയിൽ ഒട്ടും താല്പര്യമില്ല. കോൺഗ്രസ്സുകാർക്കും അധികാരമോഹമാണ്, രാജ്യതാല്പര്യമല്ല ഇവർക്കും പ്രധാനം. കണ്ണൂരിൽ വിപ്ലവ പാർട്ടിയായ CPIM ഇപ്പോൾ മുസ്ലിം മത നിയമപ്രകാരമുള്ള സഹകരണ ബാങ്ക് തുടങ്ങിയിരിക്കുന്നു. പൊന്നാനിയിലും കുറ്റ്യാടിയിലുമൊക്കെ മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവുമായി CPIM എന്ന മതേതര സംഘടനയുടെ പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനു വേണ്ടി അറബിയിൽ ചുവരെഴുത്തുകൾ തെളിയുന്നു. CPIM എന്ന പാർട്ടി 80s കാണിച്ചിരുന്ന നിലപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. EMS, EK നായനാർ, സുശീല ഗോപാലൻ, ചടയൻ ഗോവിന്ദൻ ഇങ്ങനെയുള്ളവർ നയിച്ചിരുന്ന കാലം, എല്ലാ മതങ്ങളെയും ഒരുപോലെ എതിർത്തിരുന്ന കാലം, ഷബാന കേസിൽ ഇരയോടൊപ്പം നിന്ന് പൊരുതിയ CPIM, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന CPIM, കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുല്ലയ്ക്കും മുക്രിക്കും പെൻഷൻ അനുവദിച്ചതിനെ എതിർത്ത CPIM, മുസ്ലിം ഭൂരിപക്ഷ സ്കൂളുകൾക്ക് വെള്ളിയാഴ്ച ദിവസം അവധി നൽകിയപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നൽകിയ DYFI, മുസ്ലിം സ്ത്രീകളിൽ പർദ്ദാധാരണം വ്യാപകമാകുന്നതിനെ പരസ്യമായി എതിർത്തിരുന്ന DYFI, ആ CPIM ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ് രസകരമായ വസ്തുത. ഇന്ത്യൻ സിവിൽ സർവീസ് രംഗവും ജുഡീഷ്യറിയും മുസ്ലിം കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേക മുസ്ലിം കോച്ചിംഗ് സെന്ററുകൾ സർക്കാർ ചെലവിൽ കേരളത്തിലെമ്പാടും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പള്ളിവകയിൽ കൊടുക്കുന്ന അഫ്സൽ ഉലമ കോഴ്സ് +2 തുല്യമാക്കി നമ്മുടെ ഈ മതേതര സർക്കാർ. മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ പാർട്ടി സമ്മേളനത്തിനിടയിൽ നിസ്കാരപ്പായി വിരിച്ചു കൊടുക്കുന്ന CPIM നേതാക്കൾ. മുസ്ലിം സ്കൂളുകൾക്ക് കോടികൾ സർക്കാർ പ്രത്യേക ഫണ്ട് കൊടുക്കുന്നു. മുസ്ലിം വിധവകൾക്ക് പുനർവിവാഹത്തിനും വീട് വെക്കാനും പ്രത്യേക ധനസഹായം നൽകുന്നു. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ സ്കോളർഷിപ്പ് നൽകുന്നു. അറബി അധ്യാപകർക്ക് മറ്റ് അധ്യാപകരെക്കാൾ 4 ഇരട്ടി കൂടുതൽ ശമ്പളം. സർക്കാർ ജീവനക്കാർക്ക് വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകാൻ ജോലി സമയത്ത് 2.5 മണിക്കൂർ പ്രത്യേക അവധി അനുവാദം നൽകുന്നു. സർക്കാർ ജോലി സംവരണം 4% നിന്ന് 12% മാറ്റുന്നു. മദ്രസകൾക്ക് കോടികളുടെ ഗ്രാന്റ് നൽകുന്നു. മുസ്ലിം മത നിയമപ്രകാരം CPIM കണ്ണൂരിൽ തുടങ്ങിയ സഹകരണ ബാങ്കിന് കോടികളുടെ സർക്കാർ സഹായം നൽകുന്നു. മുസ്ലിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ വിചിത്രമായ മറ്റു പല ആനുകൂല്യങ്ങളും. കേരളത്തിൽ ഭൂരിപക്ഷമായും അതിസമ്പന്നരായും മാറിക്കഴിഞ്ഞ ന്യൂനപക്ഷത്തിന് സർക്കാർ ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകാൻ LDFും UDFും മത്സരിക്കുകയാണ്. കാരണം അവർ സംഘടിത വോട്ട് ബാങ്കാണ്. മതത്തിനപ്പുറം മറ്റൊരു നിയമവും അവർക്കില്ല. ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ അവർ അവരുടെ മതക്കാരന് മാത്രമേ വോട്ട് ചെയ്യൂ. എന്നാൽ ഹിന്ദുക്കളോ? കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വന്നതോടെ ഇപ്പോൾ CPIM ഏകീകൃത സിവിൽ കോഡ് മോശം കാര്യമായി. അയോധ്യയിൽ മുസ്ലിം പള്ളി വേണം. ഇതിനേക്കാളേറെ ദയനീയം എന്താണെന്ന് വെച്ചാൽ വനിതാ സംവരണ ബിൽ പാസ്സാക്കണമെന്ന് മുൻപ് ബഹളം വെച്ചിരുന്നവർക്ക് മോദി അധികാരത്തിലുള്ളതുകൊണ്ട് അതും വേണ്ടെന്നായി. ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. CPIM ഇപ്പോൾ ഓന്തിനോട് ഉപമിച്ചാൽ ഓന്തി ചിലപ്പോൾ നമ്മളെ ഓടിച്ചിട്ട് കടിച്ചെന്ന് വരും. ഇത് ഷെയർ ചെയ്യണം, വൈറലാക്കണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ വെറുതെ ഇരിക്കുമ്പോൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് മാത്രമല്ല നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ മുസ്ലിം മത നിയമങ്ങൾ വൈകാതെ പാലിക്കേണ്ടി വരും. ക്രമേണ മുസ്ലിം ആവാതെ ഇവിടെ ജീവിക്കാനാവില്ലെന്ന അവസ്ഥ വരും. അതുകൊണ്ട് ഹിന്ദുവിന് മതമില്ലെന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ പറ്റിച്ച് മുസ്ലിം മതവൽക്കരണം ഇവിടെ എല്ലാ മേഖലയിലും നടപ്പാക്കുകയാണ് എന്ന സത്യം ഇനിയെങ്കിലും തിരിച്ചറിയണം. വോട്ട് മാത്രം ലക്ഷ്യമാക്കി CPIM കോൺഗ്രസും അതിന് എല്ലാവിധ ഒത്താശയും ചെയ്യുന്നു. ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.